നോക്കണ്ട നോക്കണ്ട നോക്കണ്ട, വളരെയധികം ഉറക്കപ്പിരാന്തില. ആ ഒരു മൂഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം വളരെയധികം ഉറക്കപ്പിരാന്തില. ഞാൻ ഇന്ന് എൻ്റെ ഡേ, അതായത് ഇന്ന് നമ്മളുടെ ഈദാണ്, അപ്പോൾ ഈദ് മുബാറക്കിന്, അതായത് ഈദിൻ്റെ ഒരു ഡേയും അതുപോലെ തന്നെ സാധാരണ എൻ്റെ രീതിയിൽ സാധാരണ നടക്കുന്ന ആ ഒരു ഡേയും കൂടിയും ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്റ്റെപ്പ് കയറിയിട്ട് നേരെ നമ്മൾ എന്നും ഫസ്റ്റ് പോകുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്, ബാത്റൂം. ഗൈസ്, ബാത്റൂമിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞ്, ബാത്റൂമിലെ പല്ല് തേക്കൽ മറ്റ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ്, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴാണ് നമ്മൾ സത്യത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ രാവിലെ നീക്കും, നീച്ച് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ട് പിന്നുള്ള പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മുഖം കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് സാധാരണ ഒരു ഡേയില് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുള്ള പരിപാടി എന്താ, എനർജി കുറവുണ്ടാവുമെന്ന് ഉറപ്പാണ്, കാരണം രാവിലെ ആയതുകൊണ്ട്. അത് നമുക്ക് ശരിയാക്കാം. ഓക്കെ, ടൈം 5:30 ആണ്. 5:30 ഞാൻ സാധാരണ ഒരു ഡേയിൽ നീക്കാറ് ആ ഒരു 6 മണി. ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് നീച്ചതാണ്. ഓക്കെ, അപ്പോൾ ഒരു അതിൻ്റെ ഒരു പുറത്ത് നീച്ചാണ്, അല്ലാതെ വേറെ ഒന്നുകൊണ്ട് നീച്ചതല്ല. സാധാരണ ഞാൻ നീക്കല് ഈ ഒരു ടൈമാകും. പിന്നെ ബാക്കൊന്നും നോക്കണ്ട, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ റൂം. അതുകൊണ്ട് തന്നെ എൻ്റെ റൂം ഇത് ഈ രൂപത്തിലാണ്. അതായത് കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ, അതായത് അടിയിൽ നിന്ന് തിരുമ്പിയതൊക്കെ നമ്മുടെ മടക്കി വെച്ചിട്ടില്ല. അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി നേരെ നമ്മളെ പ്രാഥമിക കർമ്മങ്ങളിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യുന്ന റൂം ഗൈസ്. അപ്പോൾ ആ റൂം ജസ്റ്റ് കാണിച്ചു തരാം. ഇതാ, ഇവിടെ നിന്ന് ഞങ്ങൾ നിസ്കരിക്കും, അത് പരിപാടികളൊക്കെ ചെയ്യും. അപ്പൊ ഇനി ഈ പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കാണാം. ഹേ വാട്സ്ആപ്പ്, ഇപ്പോഴാണൊന്ന് ശരിക്കിനൊന്ന് ഇതായത്, അതായത് നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗൈസ്. ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്, നമ്മൾ നേരെ പുറത്ത് പോയിട്ടൊന്ന് ഇരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ മേലത്തെ പുറത്തുള്ള ഇരിക്കാറ്, അടിയത്തെ പുറത്താണ് ഇരിക്കാറ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അടിയിലോട്ട് പോകാം, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് ചെയ്യാൻ. അതായത് ഇതല്ല, ഈദല്ല. അപ്പോ എന്റെ ഭാഗം എല്ലാവർക്കും ഈദ് ആശംസകൾ. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് അടിയിലേക്ക് പോകാം. ഗൈസ്, അടിയിലേക്ക് പോവാണ്. അപ്പോ ഇവിടെ വാതിലൊക്കെ ഒന്നും തുറന്നിട്ടില്ല, ജസ്റ്റ് തുറന്നിട്ട് ബാക്കി പരിപാടി. ഓക്കെ ഗൈസ്, അപ്പൊ വാതിൽ തുറന്നിട്ടുണ്ട്. തരാ, ഫുൾ ഇരുട്ടാണ് ഗൈസ്. ഇരുട്ടാന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, ചെറുങ്ങനെ വെളിച്ചം വെക്കുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് ലൈറ്റ് ഇടാം. ഓക്കെ, അപ്പോ യാ, അപ്പൊ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇനി ഇവിടെ വന്ന് ഇരിക്കും. ജസ്റ്റ് ഒന്ന് ഖുർആനോതും, യാ ഒരു യാസീനെങ്കിലും മിനിമം ഓതും രാവിലെ നീച്ചിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഖുർആൻ ഓതാനാണ് ഇനി പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇരിക്കണ ഖുർആനാണ് എടുത്ത് കൊടുത്തിട്ട് ഖുർആൻ ഓതിയിട്ട് ബാക്കി എന്താ നടക്കാറെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓരോ സമയത്തും നമ്മൾ ഓരോ പോലെ ആയിരിക്കും. ഓക്കെ, ഓരോ സമയത്തും ഓരോ പോലെ ആയിരിക്കും, അതുകൊണ്ട് മുൻകൂട്ടി പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെയാണെന്ന്. ഓക്കെ യാ, അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഖുർആൻ ഓതിയിട്ട് ബാക്കി പരിപാടി എന്താണ് ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്നെ ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരെ വെറൈറ്റിയാണ്. അതായത് സാധാരണ ഇവിടെ വന്ന് ഈ ഓതാറുണ്ട്, ഇന്നിപ്പോൾ പെട്ടെന്ന് എന്നെ ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ അടിച്ചിട്ട് വരാം. ഓക്കെ, ഇതാണ് ഞങ്ങൾ സാധാരണത്തെ അതായത് ഫുഡ് കഴിക്കണ ഒരു സ്ഥലം ഗൈസ്. അപ്പോൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒരു ലഘു ചായ ജസ്റ്റ് ഒരു കഴിയും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഖുർആനാദം പോവാണ് ഗൈസ്. അപ്പോ ഉപ്പൊപ്പം പുറത്ത് പോകാൻ പോവാണ്. അപ്പൊ ജസ്റ്റ് എന്നോട് ഗേറ്റ് തുറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഗേറ്റ് തുറക്കാൻ വന്നു. ഓക്കെ, അപ്പോ ഇന്ന് ഞാൻ ഉദ്ദേശിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ലൈഫിൽ സാധാരണക്ക് എന്തൊക്കെ നടക്കരുത് അതാണ്. അപ്പോ ഇതിപ്പോ അപൂർവമായിട്ടുണ്ടായതാണ്, സാധാരണത്തെ ഗതിയിൽ ഒരു രീതിയിൽ നമ്മൾ എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക്
ഏതായാലും ഇപ്പൊ ഇപ്പൊ പോവാൻ നിൽക്കല്ലേ, നമുക്ക് കാറൊന്ന് തിരിച്ചിട്ട് ഇവിടെക്കിടാം. ഓക്കെ, ചാവിടിക്കട്ടെ ചാവി. ഗൈസ്, അപ്പൊ ക്യാമറ ഷേക്കിംഗ് ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, അടുത്തെടുത്ത് ക്യാമറ ഷേക്കിംഗ് ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് സെറ്റ് ആക്കട്ടെ. ഓക്കെ, ഞാൻ പോകുന്നില്ല, ഇപ്പൊ മാത്രമേ പോകുന്നുള്ളൂ. അപ്പൊ ഗൈസ്, അവര് പോവാൻ നിൽക്കുന്നുണ്ട്, ഇനി നമുക്ക് കുറച്ച് പരിപാടികൾ ഉണ്ടാവും. ഓക്കെ, എന്താന്ന് ഞാൻ പറയാ, യാ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റിന്റെ ഒരു പരിപാടിയാണ്. ഹേ ഗൈസ്, അപ്പോ രാവിലെ ആയിട്ടുണ്ട്, യാ നേരത്തെ രാവിലെ തന്നെ ആയിരുന്നു, ഇപ്പൊ ശരിക്കും രാവിലെ ആയിട്ടുണ്ട്. ഒരുപ്പോ ഒരു 7 മണിയായിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണിക്കാണ് നിസ്കാരം. അതായത് സാധാരണ നമുക്ക് ഗതിയിൽ നിസ്കാരം ഉണ്ടാവാറുണ്ട് പള്ളിയില്, ഇപ്രാവശ്യത്തെ പെരുന്നാളിന് അതില്ല. അതിനുള്ള കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത്, ഇപ്രാവശ്യം പെരുന്നാൾ ഇവിടെ കൂടുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ്, അതായത് എൻ്റെ ആപ്പാൻ്റെ വീട്ടിലാണ് നമ്മൾ പെരുന്നാൾ കൂടുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ്. അപ്പം നമുക്ക് നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം പോകാം, നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യലാണ്. അപ്പൊ കൂളിംഗ് ഞാൻ എല്ലാം കഴിഞ്ഞു, അപ്പൊ ഇനി നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യലാണ്. അപ്പൊ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡ്രസ് രണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. യാ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്, അതായത് ഇത് പാൻറും ഇത് കുപ്പായും. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് ഒരു പുത്തൻ ഡ്രസ് ഇട്ടിട്ട് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, ഗൈസ്, അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ അവരുടെ ആരൊക്കെ റിയാക്ഷൻ, അതായത് ഉപ്പ ഒന്നും മാറ്റിയിട്ടില്ല, ആരും മാറ്റിയിട്ടില്ല, ഞാൻ മാത്രം മാറ്റിയിട്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയും പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് എല്ലാ പരിപാടികളും കഴിയണം എന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ ചെയ്താണ്. അപ്പൊ ഇനി നമുക്കൊന്ന് പുറത്ത് പോകാം, പുറത്ത് പോയിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കാം. ഓക്കെ, പ്ലേറ്റ് ഓഫ് ആക്കാം. ഹേ ഗൈസ്, അപ്പോ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴെ കാഴ്ച, ഉപ്പ് ഇവിടെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ പുറത്ത് ഇറങ്ങിയ കാഴ്ച അതാണ്. അപ്പൊ ഇനി അതായത് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ നിസ്കരിക്കാൻ പോവാണ്. നിസ്കരിച്ചിട്ട് അതായത് ഞാനും ഉപ്പയും ഇപ്പൊ അവിടെ കേൾക്കണം കണ്ട, ഒരു മിനിറ്റ് ഫോക്കസ് ആവണില്ല. ആ എനിവേ പോട്ടെ, അപ്പൊ ഇനി നമ്മൾ നിസ്കരിക്കാം, നിസ്കരിച്ചിട്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഗൈസ്, അപ്പോ ഇനി നമ്മളെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ആപ്പാൻ്റെ, അതായത് എന്റെ ഉപ്പാന്റെ ബ്രദറെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ടാണ് ഇനി അടുത്ത പരിപാടി, അവിടെ നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തൊക്കെയാ, അതായത് ഫുഡ് റെഡി ആയിക്കണോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാണ്ട് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ഓക്കെ, അവന് എന്റെ സിസ്റ്ററിനെ വെയിറ്റ് ചെയ്യാണ്, അവള് വരാ പറഞ്ഞിട്ടുണ്ട്, അവള് വരട്ടെ, പിന്നെ നമുക്ക് പോകാം. അല്ല നമുക്ക് നടക്കാം, ഇത് അവിടെ തന്നെയാണ് കണ്ടോ, ആ ഒരു ഗേറ്റാണ്, എരുത്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഗൈസ്, അപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്, ആരുമല്ല എന്റെ ആപ്പാന്റെ കുട്ടിയാണ് ഷാനു എന്ന് പറയും. എന്താ ഇതാണ് ഷാനു അല്ലേ, എന്തെങ്കിലും ആൾക്കാരോട് എന്തെങ്കിലും പറഞ്ഞാളെ, നമ്മളെ സപ്പോർട്ടേഴ്സിനോട് എന്തെങ്കിലും പറയാ പറയേ, ഹലോ ഫ്രണ്ട്സ് എന്തെങ്കിലും പറയാ. അപ്പൊ ഇനി ഇവിടെ ഫുഡ്, ഇപ്പൊ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ഇത് കുടിച്ചുകൊണ്ടിരിക്കാണ്, സവിപ്പ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ മയങ്ങണം, അതന്നെ അടുത്ത പരിപാടി. ഗൈസ്, അപ്പോ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളെ ഒരു പെരുന്നാള് എന്ന് പറഞ്ഞാൽ. അയ്യാ ഇത്ര, അതായത് ഈ ലോക്ക്ഡൌൺ സമയമായതുകൊണ്ട് കുറച്ച് ചുരുങ്ങി, ഇനി അതായത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ട്, പറ്റുകയാണെങ്കിൽ ഉമ്മാന്റെ വീട്ടിൽ ഒന്ന് പോയി കണ്ടൊക്കെ ഒന്ന് പോരും. ഓക്കെ, അപ്പൊ അപ്പാന്റെ വീട്ടിൽ നിന്ന് അതായത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അപ്പാന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നിന്ന് ഇനിയിപ്പോ ചെന്നതിന് ശേഷം അതായത് ഉമ്മാന്റെ വീട്ടിലേക്ക് ചിലപ്പോൾ പോവായിരിക്കും, ഒന്ന് ജസ്റ്റ് അവിടെ പോയി കണ്ടൊന്ന് വിസിറ്റ് ചെയ്ത് പോരണ്ടേ, അപ്പൊ ജസ്റ്റ് പോവായിരിക്കും, നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടാവുമെന്ന്. ഓക്കെ ഗൈസ്, അപ്പോ ഞാനും എന്റെ ഉപ്പയും അനിയത്തി ബാക്കിലുണ്ട്, അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഉമ്മാന്റെ വീട്ടിലോട്ട് പോവാണ്. അവിടെ ഉമ്മമുണ്ട്, അപ്പൊ ഉമ്മമാരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇപ്പൊ സേഫ് ആയിട്ട് നിൽക്കുക, നമ്മളെ റോട്ടിൽ നോക്കുകയാണെങ്കിൽ തന്നെ വലിയ ജനങ്ങളൊന്നും ഇല്ല കേട്ടോ, വലിയ രീതിയിലെ ജനങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും
എന്നിരുന്നാലും തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് സേഫ് ആയിട്ട് നിൽക്കുക. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം, ഞങ്ങളിപ്പോ പെരുന്നാളാണ്, പിന്നെ ഒന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയില്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഗൈസ് നമുക്ക് രണ്ട് സന്തോഷ വാർത്ത ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രീതിയിലുള്ള നല്ലൊരു സന്തോഷ വാർത്തയാണ്. ഒന്ന്, എനിക്കൊരു കുഞ്ഞി അനിയഞ്ചത്തി ഉണ്ടായിട്ടുണ്ട്. യാ, എനിക്ക് നല്ലൊരു ചെറിയൊരു സിസ്റ്റർ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ റമദാൻ 17 റമദാൻ 17 മെയ് 11 നമുക്ക് കുഞ്ഞിയഞ്ചത്തി ഉണ്ടായത്. അപ്പോ അവളിപ്പൊ ഇല്ല, അവള് വീട്ടിലാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഞങ്ങള് പെട്ടെന്ന് തന്നെ അവിടെ തിരിക്കും. അതായത് വീട്ടിലാരെങ്കിലും വേണ്ടേ, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിക്കും. എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കണം. എന്നിരുന്നാലും ഈ ലോക്ക്ഡൌണിൽ നമ്മൾ ഒന്ന് സങ്കടപ്പെടുമ്പോ നമുക്ക് നല്ലൊരു സന്തോഷ വാർത്ത ആയിട്ടാണ് നമ്മളെ കുഞ്ഞഞ്ചത്തി വന്നത്. അപ്പൊ ഞങ്ങൾക്ക് മലപ്പുറം ടൗണ് കാണിച്ചുതരാം, അതിന്റെ അവസ്ഥ നിങ്ങൾ കാണണം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ മലപ്പുറം ടൗണ്. ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലോക്കുള്ള ഒരു സമയമാണ്. അതായത് ഈ ഒരു പെരുന്നാളാണെങ്കിലും നല്ല രീതിയിൽ ബ്ലോക്ക് വരുന്നൊരു സമയമാണ് ഈ ഒരു സ്കൂളിന്റെ ഏരിയ. പിന്നെ ഇവിടെ വലിയ പോലീസ് ചെക്കിംഗ് ഒന്നുമില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മലപ്പുറത്ത് അങ്ങനെ അല്ലാതെ ആരും പുറത്തിറങ്ങാത്തോണ്ടായിരിക്കാം ഇവിടെ ചെക്കിംഗ് കർശനമാക്കാത്തത്. ചില ഏരിയയിലൊക്കെ നല്ല രീതിയിൽ ചെക്കിംഗ് ഉണ്ട്, നല്ല രീതിയിൽ ചെക്കിംഗ് ഒക്കെ കാണാം, നമ്മുടെ വാർത്തയിലൊക്കെ കാണാവുന്നതാണ്. പക്ഷെ മലപ്പുറത്ത് അങ്ങനെ വലിയ ചെക്കിംഗ് ഒന്നുമില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല ഗൈസ്. പിന്നെയുള്ള സന്തോഷ വാർത്ത, അതായത് രണ്ടാമത്തെ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ചാനലില് 1K സബ്സ്ക്രൈബ്സ് ആയിട്ടുണ്ട്. യാ ഗൈസ്, 1K, അതായത് നിങ്ങളെ ബേസ്ഡ്, അതായത് നിങ്ങൾ 1,000,000 സബ്സ്ക്രൈബ്സ്, അതുപോലെ തന്നെ 10 ലക്ഷം 1 ലക്ഷം ഒക്കെ കാണുന്ന ആൾക്കാരായിരിക്കും. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന 1,000 പേരില്ലേ, അതെന്നൊക്കെ വളരെ സന്തോഷമാണ്. അപ്പൊ 1K അടിച്ചിട്ടുണ്ട്. 1K അടിച്ചിട്ട് ഇപ്പൊ 2 ആഴ്ചയായി. ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, ഈ ഒരു ദിവസത്തിന് വേണ്ടി നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു നിങ്ങളുടെ ഈ ഒരു ദിവസത്തിന്. ഞാൻ കുറെ പ്ലാൻ ചെയ്തിരുന്നു, നമുക്ക് അതായത് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഒന്ന് ജോലി ആക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ടും പിന്നെ പെരുന്നാൾ ഇത്ര വലിയ ഉഷാറില്ലാത്തൊരു പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ അതിനെ സാധിച്ചിട്ടില്ല. അത് നമുക്ക് അടുത്തതിലാക്കാം, അതായത് 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള അന്നാക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാരും വിളിച്ചിട്ട് നമുക്ക് നല്ലൊരു പാർട്ടി നടത്താം. ഗൈസ്, അപ്പൊ നമ്മള് യൂട്യൂബ് കണ്ടറിഞ്ഞ് നമുക്ക് ഇത് നൽകിയിട്ടുണ്ട്, അതായത് കമ്മ്യൂണിറ്റി ടാബ് എനേബിൾ ആയിട്ടുണ്ട്. സാധാരണ 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്യക്തികൾക്കാണ് കൊടുക്കാറ്. എന്തുകൊണ്ടാണ് എനിക്ക് തന്നത് എനിക്കറിയില്ല. എന്നിരുന്നാലും യൂട്യൂബിനോട് ബിഗ് താങ്ക്സ് പറയാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് പ്രകാരം മാത്രമാണ് എനിക്ക് ഈ ഒരു നിലയിലെത്താനും, അതായത് ഈ ഒരു നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അപേക്ഷിച്ച് വലിയൊരു തന്നെയാണ്. കാരണം 1,000 ആൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, അത് തന്നെ എനിക്ക് വളരെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളോടൊക്കെ ബിഗ് ബിഗ് താങ്ക്സ്. ഓക്കെ ഗൈസ്, ഈ ഒരു ഈദ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ എല്ലാവരോടും ബിഗ് ബിഗ് താങ്ക്സ് പറയാൻ പോവുകയാണ്. അപ്പോ ഉപ്പ ഇങ്ങോട്ട് ഒരു കടയിലോട്ട് പോയിരിക്കരുന്ന്. അപ്പൊ നിങ്ങളുടെ എല്ലാവരോടും ബിഗ് ബിഗ് താങ്ക്സ് പറഞ്ഞ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഗൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, യാ നമ്മൾ, അതായത് നിങ്ങളുടെ വിലയേറെ സപ്പോർട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അത് എനിക്ക് എന്നല്ല എല്ലാ ക്രിയേറ്റേഴ്സിനും. നിങ്ങളൊരു ലൈക്ക് ഇടുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുന്ന ഈ ഒരു സമയത്താണ് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാന് തോന്നുക ഗൈസ്. അപ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് അതായത് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നല്ല രീതിയിലുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇടാൻ ഞങ്ങൾക്കും തോന്നുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബ്സും ഒക്കെ നമുക്ക് വേണം. ഓക്കെ, എല്ലാവരും സപ്പോർട്ടും വേണം. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ സഹിതം നിങ്ങളൊക്കെ എത്തുന്നതാണ്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. സീസൺ ബൈ. ഗൈസ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മോളിസ് ഒരു ബൈ ആണാളെ. ഗൈസ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.